യൂറോപ്യൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി ലിറ്റിൽ ചെക്ക് നാദാപുരം പേരാമ്പ്ര. ലിറ്റിൽ ചെക്ക്, ലിറ്റിൽ മണി, എ ഡിവിഷൻ ഓഫ് സാറ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി സാക്ഷി എന്ന പേരിൽ പുറത്തിറക്കിയ ചരിത്ര പുസ്തകം പ്രകാശനം ചെയ്തു. നാദാപുരത്തിന്റെ ചരിത്ര സാക്ഷ്യമായി ഈ പുസ്തകം മാറുമെന്ന് പ്രകാശന കർമ്മം നിർവഹിച്ച ഡോക്ടർ എം കെ മുനീർ എംഎൽഎ അഭിപ്രായപ്പെട്ടു. നാദാപുരത്തെ ലീഗ് രാഷ്ട്രീയത്തിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും ചരിത്ര സാക്ഷ്യമാണ് 170 പരം പേജുകളടങ്ങിയ ഈ പുസ്തകമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ദുബായ് KMCC നാദാപുരം മണ്ഡലം കമ്മിറ്റിയും മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും ചേർന്നാണ് പ്രസാധനം നിർവഹിച്ചത്. സമ്മേളന വേദിയിൽ നടന്ന സ്മൃതി സായാഹ്നത്തിൽ ഡോക്ടർ എം കെ മുനീർ എംഎൽഎ പ്രമുഖ വ്യവസായി എം പി അബ്ദുല്ല ഹാജിക്ക് ആദ്യ പ്രതി നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. നാദാപുരം ധാരാളം ചരിത്രം പേറുന്ന ഒരു മണ്ണാണ്. ഈ നാദാപുരത്തിന് അതിൻ്റെ ചരിത്രം മുസ്ലിം ലീഗുമായി ചേർത്ത് വായിക്കുമ്പോൾ ചോരയുടെ മണമാണ്. രക്തം ചിന്തി വളർത്തിയെടുത്തതാണ് നാദാപുരത്തിൻ്റെ മണ്ണിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്ത്. പലരുടെയും ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതം, അതിൻ്റെ നേർക്കാഴ്ച ഈ പുസ്തകത്തിൽ വായിച്ചെടുക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു. ചന്ദ്രിക സ്റ്റാഫ് റിപ്പോർട്ടർ ലത്തീഫ് കായക്കുടിയാണ് പുസ്തകത്തിന്റെ രചന നിർവഹിച്ചത്. ചടങ്ങിൽ നിയോജക മണ്ഡല മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് അധ്യക്ഷനായി. MC വടകര പുസ്തക പരിചയം നടത്തി. KK നവാസ് സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാർത്ഥി യുവജന സംഗമം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമരങ്ങളെ അടിച്ചമർത്തി സുഗമമായി ഭരണം നടത്തിക്കളയാമെന്നത് വ്യാമോഹം മാത്രമാണെന്നും ഇത് കേരളീയ സമൂഹം അനുവദിക്കില്ലെന്നും തങ്ങൾ പ്രഖ്യാപിച്ചു. യൂത്ത് ലീഗ് MSF എന്നത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ അഭിവാജ്യ ഘടകമാണ്. മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചരിത്രം തീർത്തിരിക്കുകയാണ്. 20% മെമ്പർഷിപ്പിൽ വർധനവ് ഉണ്ടായി. ആ വർധനവിൽ യുവാക്കളും സ്ത്രീജനങ്ങളും ഏറെ ആവശ്യത്തോടുകൂടി അതിൽ പങ്കാളികളായി എന്നുള്ളത്. നാം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ മാർച്ച്, അത് കേരളത്തെ ഒരു പ്രതിപക്ഷ സംഘടന എന്ന നിലക്ക് ഒരു രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തമാണ് നാം നിർവഹിച്ചത്. ആ ഉത്തരവാദിത്തം നാം നിർവഹിച്ചപ്പോൾ അതിനെ ഭയന്നുകൊണ്ട് അടിച്ചൊതുക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത്. എങ്ങനെ അടിച്ചൊതുക്കിയാലും മുസ്ലിം യൂത്ത് ലീഗ് സമരമുഖത്ത് നിന്ന് പിന്മാറില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നാം ഇവിടെ നടത്തിയിട്ടുള്ളത്. യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ വയനാട് മുഖ്യപ്രഭാഷണം നടത്തി. VV മുഹമ്മദ് അലി അധ്യക്ഷനായി. TT ഇസ്മായിൽ, KT അബ്ദുറഹിമാൻ, KP മുഹമ്മദ് പേരോട്, ഹാരിസ് കൊത്തിക്കുടി, V അബ്ദുൽ ജലീൽ, IK സിദ്ദിഖ് തങ്ങൾ, ഷാഫി തരമൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി ഇ ഹാരിസ് സ്വാഗതവും MSF പ്രസിഡന്റ് മുഹസീൻ വളപ്പിൽ നന്ദിയും പറഞ്ഞു. രാവിലെ നടന്ന വനിതാ സംഗമം സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഉദ്ഘാടനം ചെയ്തു. കുണ്ടിൽ സൈനബ അധ്യക്ഷനായി. ഷഹാന ഹനീഫ്, ഷെഫീഖ നസ്രിൻ എന്നിവർ വിഷയാവതരണം നടത്തി. എ ആമിന, CVM നജ്മ എന്നിവർ സംസാരിച്ചു. പി സുരയ്യ ടീച്ചർ സ്വാഗതവും സുഹ്ര പുതിയാറക്കൽ നന്ദിയും പറഞ്ഞു. രാത്രി നടന്ന കലാവിരുന്ന് അഹമ്മദ് പുന്നയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. അമ്മദ് കുറുവയിൽ അധ്യക്ഷനായി. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ MK അഷ്റഫ് സ്വാഗതം പറഞ്ഞു. അബ്ബാസ് കണീക്കൽ, TTK ഖാദർ ഹാജി, നരിക്കോൽ ഹമീദ് ഹാജി, EP അബൂബക്കർ ഹാജി, MR നാസർ, BTK മുഹമ്മദ്, തായമ്പത്ത് കുഞ്ഞാലി എന്നിവർ സംസാരിച്ചു. സമ്മേളനം നാളെ വൈകിട്ടത്തെ പ്രകടനം, പൊതുസമ്മേളനം എന്നിവയോടെ അവസാനിക്കും. വൈകിട്ട് 3:30 കല്ലാച്ചി ചീറോത്ത് മുക്കിൽ നിന്ന് ആരംഭിക്കുന്ന റാലി 6 സമ്മേളന നഗരിയിൽ സമാപിക്കും. തുടർന്ന് നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. We come in European style. Little chick,
and you'll be looking so beautiful. What are you waiting for? It's a photo goal. We'll put a smile on your face for sure. Oh, come on. യൂറോപ്യൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി ലിറ്റിൽ ചെക്ക് നാദാപുരം പേരാമ്പ്രാം. Little Check, Little Money, a division of Saturn Group of Companies.